ഹായ് മക്കളെ, എസ് എസ് എൽ സി മാത്തമാറ്റിക്സിൽ ഫുൾ മാർക്ക് നേടി എ പ്ലസ് നേടുക എന്നതാണോ നിങ്ങളുടെ ലക്ഷ്യം? അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എ പ്ലസ് എങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണോ നിങ്ങൾ? നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും മിസ്സാക്കാൻ പാടില്ല. നാല് ചാപ്റ്റേഴ്സിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ മുഴുവനും കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക. എല്ലാവരോടും സൈലം എസ് എസ് എൽ സി എന്ന് പറഞ്ഞ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറയുക. മക്കളെ ശ്രദ്ധിച്ചോളൂ, നാല് ചാപ്റ്റേഴ്സാണ് പ്രധാനമായിട്ടും എ പ്ലസ് നിർണ്ണയിക്കുന്ന ചോദ്യങ്ങൾ പൊതുവെ വരാറുള്ളത്. അതിൽ ആദ്യ ഭാഗത്ത് തന്നെ നിൽക്കുന്നത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികളാണ്. ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്ററും ഈ ചാപ്റ്റർ തന്നെയാണ്. അതുകൊണ്ട് അത് നിങ്ങൾ ഒരു കാരണവശാലും മിസ്സാക്കരുത്. ആ ചാപ്റ്റർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതാക്കുന്ന 7-ാം തീയതി സൈലം എസ് എസ് എൽ സി ലൈവ് പോയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഈ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞത്. അതൊന്ന് പോയി കാണുക. രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ചാപ്റ്റേഴ്സ് വരുന്നത് എവിടെയാണെന്നറിയോ? അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് പാർട്ടിലാണ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ് ജിയോമെട്രി ആൻഡ് ആൾജിബ്ര അഥവാ ജ്യാമിതിയും ബീജഗണിതം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സോളിഡ്സ് അഥവാ ഘനരൂപങ്ങളാണ്. പിന്നെ വരുന്നത് നമ്മുടെ ടാൻജൻസ് അഥവാ തൊടുവരകളാണ്. പല കുട്ടികൾക്കും ഈസി ആണെങ്കിൽ പോലും കൺഫ്യൂഷൻ ഉള്ള ചാപ്റ്ററാണ് ടാൻജൻസ് അഥവാ തൊടുവരകൾ. സോളിഡ്സ് എന്ന് പറയുന്നത് പല ഇക്വേഷൻസും പഠിക്കാൻ മടിയുള്ളതുകൊണ്ട് ചില ആൾക്കാർ സ്കിപ്പ് ചെയ്യുന്ന ചാപ്റ്ററാണ്. ജിയോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന് പറയുന്നത് ശരിക്കും +1 ലെവലിൽ വരുന്ന ഒരുപാട് ടോപ്പിക്സ് അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് കുറേ ആൾക്കാർ ടഫാണെന്ന് പറയപ്പെടാറുണ്ട്. സോ ഈ നാല് ചാപ്റ്റേഴ്സ് അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ എ പ്ലസിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ആ കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ ബാക്കി മൂന്ന് ചാപ്റ്റേഴ്സ് നമ്മൾ ാണ് ഐ മീൻ നമ്മുടെ ഈ റിവിഷൻ ഭാഗമായിട്ട് നമ്മൾ എടുത്തിട്ടില്ല. അത് ഇന്ന് രാത്രി 7:30 നമ്മൾ അത് മൂന്ന് ചാപ്റ്റേഴ്സ് അതായത് എ പ്ലസ് നിർണ്ണയിക്കുന്ന മൂന്ന് ചാപ്റ്റേഴ്സ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇന്ന് രാത്രിയാണ്. സോ എല്ലാ ഫ്രണ്ട്സിനും കൂട്ടി 7:30 എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ ലൈവിലേക്ക് വരണം. ഇനി അഥവാ നിങ്ങൾ ഈ ഇന്ന് രാത്രിയൊക്കെ കഴിഞ്ഞ് അതായത് 8-ാം തീയതി കഴിഞ്ഞിട്ടാണ് വീഡിയോ കാണുമെങ്കിൽ ആ ലൈവ് ഒന്ന് പോയി കാണുക. ഇതിൽ ഈ ചാപ്റ്റേഴ്സിലെ ചോദ്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒന്നും പേടിക്കണം മക്കളെ, എസ് എസ് എൽ സി മാത്തമാറ്റിക്സ് ഞങ്ങൾ ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാങ്ങിത്തരും. നമ്മൾ എ പ്ലസ് നേടുക തന്നെ ചെയ്യും. സോ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ മാത്തമാറ്റിക്സിൽ എ പ്ലസ് നേടുമെന്ന് പറഞ്ഞ് ആ ഒരു തീപ്പൊരിയുള്ള ആ ഒരു കമൻറ്റ് രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ ഷായ് ഫ്രം സാൻസ്ക്രിറ്റ് സൈലം. ബൈ ബൈ.